എസ്സേ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എസ്സേകളൊക്കെ എഴുതുന്ന ആളുകളായിരിക്കും എക്സാമിനാണെങ്കിലും അല്ലാതെയും പല എസ്സേകളും നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള എസ്സേകൾ നമ്മൾ എഴുതുന്നത്? എന്തിനാണ്, എന്താണ് അതിന്റെ ആവശ്യകത, എന്താണ് ഒരു എസ്സേ എഴുതുന്നതിന്റെ ആവശ്യകത, എന്താണ് നമുക്ക് എന്നൊക്കെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എങ്ങനെ ഒരു എസ്സേ എഴുതാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, ഏതൊക്കെ ടൈപ്പ് എസ്സേകൾ ഉണ്ട് എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എസ്സേ നമ്മൾ എഴുതുമ്പോൾ എന്താണ്, നമുക്കൊരു ടോപ്പിക് തരും അല്ലെ, അങ്ങനെയാണല്ലോ നമ്മൾ എസ്സേ എഴുതാം. ഒരു ടോപ്പിക് തന്ന അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എസ്സേസ് എഴുതാറ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്കൊരു അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ എസ്സേ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കഴിയുകയുള്ളൂ. അത് അതിൻ്റെ പുറത്ത് എന്താണ്, ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവും വേണം, നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, നമ്മുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പം നമുക്ക് എന്ത് വേണം, നല്ലൊരു വൊക്യാബുലറി വേണം അല്ലേ. നല്ലൊരു വൊക്യാബുലറി ഉണ്ടെങ്കിലേ നല്ലൊരു എസ്സേ നമുക്ക് തയ്യാറാക്കാൻ കഴിയുക എന്ന് പറയുന്നുണ്ട്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. An essay is a short piece of writing on any topic which expresses the author's personal opinion on it. Author's personal opinion adile undayirikkum. However, the term may also be extended to any written composition which provides information on a given subject or a narrative or descriptive piece of writing. It may include statement of facts, explanation of topic, or can be based on imagination. Depending on the nature of writing, essays are classified into different types. In this unit, we will be discussing certain skills that one must cultivate for effective writing. The characteristics of an essay, its parts and types, some hints and guidelines for good essay writing along with simple essays have been given for a convenience of students. എന്താ പറയുന്നത്, എസ്സേ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഓതറിന്റെ പേഴ്സ്പെക്ടീവ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എസ്സേ ഓരോ ടൈപ്പ് എസ്സേകൾ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ടോപ്പിക്ക്, അല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രോബ്ലം, അതിനുള്ള ഒരു റെമഡി എന്താണ്, എങ്ങനെ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് എസ്സേ എന്ന് പറഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പൊ എസ്സേ നമ്മൾ എഴുതുമ്പോൾ എന്താ പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് എസ്സേ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്, ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് യൂണിറ്റി എന്ന് പറഞ്ഞാല്, യൂണിറ്റി ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് എ ഗുഡ് എസ്സേ. ദിസ് മീൻസ് ദാറ്റ് ദ എസ്സേ മസ്റ്റ് ഡെവലപ്പ് എ സിംഗിൾ ഐഡിയ വിത്ത് എ ഡെഫിനിറ്റ് പർപ്പസ്. ഓക്കെ, ത്രൂ ദ മീഡിയ മസ്റ്റ് ബി ഡെൽറ്റ് വിത്ത് ഇൻ എ വെറൈറ്റി ഓഫ് വേസ് ആൻഡ് ഫ്രം ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂ. But all unnecessary details must be excluded. എന്താ പറയുന്നത്, ഒരു ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. എന്തൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഒരു യൂണിറ്റി നമ്മുടെ കയ്യിൽ, നമ്മുടെ ആ ഒരു എസ്സേയുടെ അകത്ത് ഉണ്ടായിരിക്കണം. അത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അതിലുള്ള കാര്യങ്ങളല്ലാതെ അതറായിട്ടുള്ള വേറെ സബ്ജക്റ്റുകളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിന് എന്താണ് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അതിലെ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു, അതുമായി ബന്ധപ്പെടുന്ന സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്താണ് ഓർഡർ ഉണ്ടായിരിക്കണം, ഒരു ഓർഡർ അതിനുണ്ടായിരിക്കണം. ദ എസ്സേ ഷുഡ് ബി സോ ഓർഡേർഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് that it comes to a definite conclusion. Thus planning the structure is important so that thoughts flow in an order without being haphazard and unorganized. എന്താ പറയുന്നത്, ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ഒരു ഓർഡർ ഇല്ലാതെ നമുക്ക് എന്താണ് എസ്സേ എഴുതാൻ കഴിയില്ല. അതൊരു അപ്പം എന്താണ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് ശരിക്കുള്ള ഒരു എന്താ പറയുന്നത് അതിനൊരു ഫോം ശരിക്കും ആവില്ല എന്നാണ് പറയുന്നത്. അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിനനുസരിച്ച് തന്നെ എസ്സേ നമ്മൾ എഴുതണമെന്ന് പറയുന്നു. അടുത്തത് എന്താണ്, ബ്രീവിറ്റി എന്നാണ് പറയുന്നത്. ത്രൂ ദ
through the length of an essay depends on the nature of the subject. Okay, it must be brief, direct in style, and expressed precisely. എന്താ പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് എഴുതാതെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക എന്നാണ് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? സ്റ്റൈല്. An essay has a literary value. ഒരു ലിറ്ററി വാല്യൂ ഉള്ള കാര്യമാണ് essay എന്ന് പറയുന്നത്. Hence the style of an essay must be defined and formal. അതൊരു അതുകൊണ്ട് തന്നെ എന്താണ് എസ്സേയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഗ്നിഫൈഡ് ആസ് ഫോർമൽ, ഒരു ഫോർമൽ ആയിട്ട് തന്നെയാണ് അതിനെ ഡിഗ്നിഫൈ ചെയ്യുന്നത്. Colloquial terms, slang words, and informal expressions are that are non-conventional. Conventional must be avoided as far as possible. എന്താ പറയുന്നത്? കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജസ്, സ്ലാങ്ങുകൾ, അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ എസ്സേയിൽ നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. ദ ലാംഗ്വേജ് യൂസ് ഷുഡ് ബി സിമ്പിൾ. ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. ക്ലിയർ ആൻഡ് ഡയറക്റ്റ് വിതൗട്ട് എനി attempts by unnecessary establishment. എന്താ പറയുന്നത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ എസ്സേയിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കണം. അടുത്താണ് പറയുന്നത് പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കണം. An essay reflects the personal feelings and opinion of an individual. എന്താ പറയുന്നത്? ആ എസ്സേയിൽ എന്ത് ഫീൽ ചെയ്യണം? ഒരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്യണം. ഒരു പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഇത് നമുക്ക് ആ എസ്സേയിൽ എന്താണ് റിഫ്ലക്ട് ചെയ്ത് കാണണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ്സേ ആണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? യൂണിറ്റി ഉണ്ടായിരിക്കണം, ഓർഡർ ഉണ്ടായിരിക്കണം, റിവിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റൈൽ ഉണ്ടായിരിക്കണം, ആൻഡ് ലാസ്റ്റ് വൺ പേഴ്സണൽ ടച്ചും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്സേകൾ എത്ര ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ആറ് ടൈപ്പ് എസ്സേകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, നാരേറ്റീവ്, റിഫ്ലക്റ്റീവ്, ഇമാജിനേറ്റീവ്, എക്സ്പോസിറ്ററി, ഡിസ്കേഴ്സീവ്. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ്, നാരേറ്റീവ്, റിഫ്ലക്റ്റീവ്, ഇമാജിനേറ്റീവ്, എക്സ്പോസിറ്ററി, ആൻഡ് ഡിസ്കേഴ്സീവ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മിസ് പറഞ്ഞു തന്നാലും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കണം, അപ്പോഴേ ഉള്ളൂ മനസ്സിലാവുക. ടെക്സ്റ്റിൽ നോക്കിയാൽ ആ ടൈപ്സ് ഓഫ് എസ്സേകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്സേ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എസ്സേ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഗുഡ് എസ്സേ ആണിപ്പോൾ ഞാൻ പറഞ്ഞത്. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അത് നിങ്ങൾ ആ ഒരു 5 points പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് 6 types ഓഫ് എസ്സേകളുണ്ട്, അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Thank you.